ഹായ് ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന, നമ്മൾ കർപ്പൂരം വെച്ച് നമ്മുടെ കൈവെള്ളയിൽ ഒന്ന് കത്തിക്കാൻ പോകാം. നമ്മൾ സിനിമയിലും സീരിയലിലും കാണിക്കുന്ന പോലെ നമ്മുടെ കൈവെള്ളയെ വെച്ച് നമ്മുടെ കർപ്പൂരം ഒന്ന് കത്തിച്ച് നോക്കാൻ പോകണം. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. നിങ്ങളപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം. വീഡിയോ ഫുള്ളായിട്ട് കാണുമ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നേരെ എൻ്റെ വീഡിയോയിലേക്ക് പോകാം. കർപ്പൂരമാണ്, ഒരു പാക്കറ്റ് കർപ്പൂരം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇതേപോലത്തെ കോട്ടൺ തുണി, നമുക്ക് മെഡിക്കൽ സ്റ്റോറുകളിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന കോട്ടൺ തുണിയാണിത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് പിന്നെ കുറച്ച് വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് കത്തിക്കാൻ വേണ്ടി തീപ്പെട്ടിയോ ലൈറ്ററോ എന്തായാലും മതി. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് ആദ്യം ആവശ്യമുള്ളത്. നമുക്കപ്പം കർപ്പൂരം ആദ്യമേ കുറച്ച് എടുക്കാം. എന്നാലും 3 കർപ്പൂരം എടുത്തിട്ടുണ്ട്. 3 കർപ്പൂരം നമ്മൾ എടുത്തിട്ട് വെച്ചു. ഇനി നമുക്ക് ഇതിനകത്ത് നിന്ന് കുറച്ച് പഞ്ഞി, ഈ പഞ്ഞി കുറച്ചിട്ടു കണ്ട് ഇതൊന്ന് വെള്ളത്തിൽ നമുക്ക് നോക്കാം. ഞാൻ നേരെ കയ്യയിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ കർപ്പൂരം നമുക്ക് നേരെ ഈ പഞ്ഞിയുടെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ തീപ്പെട്ടിക്കുള്ളി ഒന്ന് കത്തിച്ച് കയ്യയിലോട്ട് വെക്കാം. ഇങ്ങനെ വെക്കുവാണ് നമ്മുടെ കൈ കത്തത്തില്ല, കൈ പൊള്ളത്തില്ല. അപ്പം ഈ കർപ്പൂരം മാത്രമായിട്ട് കത്തിപ്പോകത്തുള്ളൂ. മൂന്ന് കർപ്പൂരം വെച്ചാണ് ഇപ്പം കത്തിച്ച്, കയ്യിലോട്ട് വെച്ച് കത്തിച്ച്. ഇപ്പോൾ ഒരു കർപ്പൂരം വെക്കുന്നതെങ്കിൽ നമുക്ക് പഞ്ഞി കുറച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് കർപ്പൂരം അല്ലെങ്കിൽ പഞ്ഞിയാണ് ചിലപ്പോൾ തിരിച്ചറിയും. അതുകൊണ്ടാണ് നമുക്ക് കുറച്ച് പഞ്ഞി എടുത്താൽ മതി. ചെറുതായിട്ട് പഞ്ഞി ഒന്ന് എടുത്തിങ്ങനെ ഷേപ്പ് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ കർപ്പൂരം മേളിൽ കൊടുക്കാം. ഇനി നമുക്കൊന്ന് കത്തിച്ച് കൊടുക്കാം. വേണ്ട, ഇതാകുമ്പോൾ നമുക്ക് എളുപ്പുന്ന നമ്മുടെ കർപ്പൂരം തന്നെയാണെന്ന് തോന്നത്തുള്ളൂ, പഞ്ഞി ഉണ്ടെന്ന് തോന്നത്തേ ഇല്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞങ്ങൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും എന്തോ ക്യാമറമാനത്തോടൊപ്പം ഇസ്മി കൃഷ്ണ, ബൈ.